ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖാണോ? സുഖാണല്ലേ മക്കളെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായി കുറച്ച് സ്വരാക്ഷരങ്ങൾ പഠിച്ചല്ലോ. അത് എൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. എന്നാൽ നമുക്കത് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. എൻ്റെ മക്കൾ പറഞ്ഞേ. ആ നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വരാക്ഷരം ഏതാണെന്ന് എൻ്റെ മക്കൾക്ക് അറിയോ? അറിയോ? അറിയാലേ. ഏതാണത്? ഓ. ഏതാണ് ഓ? എൻ്റെ മക്കൾ ഉറക്കി പറഞ്ഞേ. ഏതാക്ഷരം ഓ? ഏതാണ് ഓ? എൻ്റെ മക്കൾക്കറിയോ ഓ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക്? എൻ്റെ മക്കൾ പറഞ്ഞേ. ഇതെന്താണിത്? ഒട്ടകം. എന്താണിത്? ഒട്ടകം. എന്താണ് ഒട്ടകം? ഇതെന്താണെന്ന് എൻ്റെ മക്കൾക്കറിയോ? ഒന്ന്. എന്താണ് ഒന്ന്? എന്താണ് ഒന്ന്? ഇതെന്താണെന്ന് എൻ്റെ മക്കൾക്കറിയോ? എന്താണിത്? ഒച്ച്. എന്താണ് ഒച്ച്? എന്താണ് ഒച്ച്? എൻ്റെ മക്കൾ കണ്ടോ? ഒന്ന്, ഒട്ടകം, ഒച്ച്. ഈ വാക്കുകളുടെ എല്ലാം ആദ്യത്തെ അക്ഷരം ഏതാണ്? ഓ. നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. ഏതാണ് ഓ? എൻ്റെ മക്കൾ ഉറക്കെ പറഞ്ഞേ. ഇത് ഏതാക്ഷരം? ഓ. ഏതാണ് ഓ? നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. മക്കളെ, നമുക്ക് ഓ എന്ന അക്ഷരം എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ആദ്യം എൻ്റെ മക്കൾ ചെറുതായി റാ എന്ന അക്ഷരം എഴുതും. അതിനുശേഷം ആ റാ എന്ന അക്ഷരം മുട്ടിച്ച് നമ്മൾ പഠിച്ച ദാ എന്ന അക്ഷരം എഴുതാം. കണ്ടേ എൻ്റെ മക്കൾ, ഇതേതാക്ഷരം? ഓ. ഏതാണ് ഓ? നമുക്കൊന്നും കൂടെ എഴുതി നോക്കാം. ചെറുതായി റാ എന്ന അക്ഷരം എഴുതി ആ റാ എന്ന അക്ഷരം മുട്ടിച്ച് ദാ എന്ന അക്ഷരം എഴുതാം. എൻ്റെ മക്കൾ ഉറക്കെ പറഞ്ഞേ. ഇത് ഏതാക്ഷരം? ഓ. ഏതാണ് ഓ? മക്കളെ, നമുക്ക് ഈ ഓ എന്ന അക്ഷരം എങ്ങനെയാണ് ഈ രണ്ട് വരക്കുള്ളിൽ എഴുതേണ്ടത് നോക്കാം. ആദ്യം താഴത്തെ വരം മുട്ടിച്ച് ചെറുതായി റാ എന്ന അക്ഷരം എഴുതുക. അതിനുശേഷം ആ റാ എന്ന അക്ഷരം മുട്ടിച്ച് മുകളിലത്തെ വരം മുട്ടിച്ച് ദാ എന്ന അക്ഷരം എഴുതാം. കണ്ടേ എൻ്റെ മക്കൾ, മക്കൾ ഉറക്കെ പറഞ്ഞേ. ഇത് ഏതാക്ഷരം? ഓ. ഏതാണ് ഓ? എൻ്റെ മക്കൾ ഓ എന്ന അക്ഷരം എഴുതി മാമിന് അയച്ച്